മസാല ഉണ്ടാക്കും, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കലുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് എഗ് കുറുമയാണ്. അത് എല്ലാവർക്കും അറിയണല്ലോ, ചപ്പാത്തി, ഇടിയപ്പം, ആപ്പം ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കുറുമയാണ്. തേങ്ങാപ്പാല കുഴിച്ചിട്ട് വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, അതേപോലെ ഒരുപാട് പ്രോസസ്സും ഇല്ല. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ അതിന് വേണ്ടിയിട്ട് 3 മുട്ട പുഴുങ്ങിയിട്ട് തോടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കാം. കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാത്രം വയ്ക്കാൻ പോവാണ് കേട്ടോ. പാത്രം വെച്ച് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനത്തെ കുറുമ നാടൻ വിഭവമല്ലേ, അപ്പൊ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി. അതായത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള, 3 സവാള അരിഞ്ഞ് സ്ലൈസ് ചെയ്തത് കൊടുക്കാം. വളരെ നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. അത് ആ വെളിച്ചെണ്ണയില് ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഉപ്പിട്ടെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കേട്ടോ, അളവ് ഞാൻ പറയുന്നില്ല. ഞങ്ങളൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വാടി വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം. സാധാരണ നമ്മൾ വരച്ചി ബ്രൗൺ കളറായി അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ് സാധാരണ മസാല ഇതൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഇതിന് കുറുമ ആയതുകൊണ്ട് ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം, അപ്പൊ മാത്രമേ നമുക്ക് ആ തേങ്ങാപ്പാല ഒഴിക്കുമ്പോൾ നന്നായിട്ട് ചേർന്ന് വരുള്ളൂ. ഇനി ഇതിന്റെ കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നല്ലോണം ചതച്ചത്, അതേപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മൂടി വെക്കുന്നതിന്റെ മുന്നേ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അരിഞ്ഞിടുന്നതിനേക്കാട്ടും കുറുമയ്ക്ക് നല്ലത് ചതച്ചിടുമ്പോഴാണ് അതിന്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ നല്ലോണം അതിലേക്ക് പിടിക്കുക. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ആദ്യം 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഏകദേശം 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ഒരു ഇളക്കിയിട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാണ്ട് നന്നായിട്ടൊന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പൊ ഇതിന്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും മൂടി വെച്ചിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ അത് 2 മിനിറ്റും കൂടി വെന്തിട്ടുണ്ട് കേട്ടോ, തുറന്ന് നോക്കാം. അത് ആ വെന്ത് സോഫ്റ്റ് ആയി, ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറിയൊരു തക്കാളി, അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കണം കേട്ടോ. കുറുമ ആയതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കറിയിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും. തീരെ പുളിയില്ലാത്തതന്നെ എടുത്തോളൂ കഴിയുന്നതും. അത് വളരെ കുറച്ച് വേണ്ടു തക്കാളി. ഇനി ഇതിന്റെ കൂടെ കിടന്നിട്ട് ഈ തക്കാളിയും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ. ഇപ്പൊ തക്കാളി കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തോലൊക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ചട്ടകം വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും. ഇങ്ങനെ ഉടഞ്ഞു വന്നതിന് ശേഷം നന്നായിട്ട് 2 നല്ല സോഫ്റ്റ് ആയതിനു ശേഷമാണ് നമുക്ക് മസാലപ്പൊടി എടുത്തു കൊടുക്കേണ്ടത്. ആദ്യം ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2/2 ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകിന്റെ പൊടിയാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. അത് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തിയാൽ മതി. എന്നിട്ട് ഇതിന്റെ ആ ഒരു പച്ച മണൊക്കെ ഒന്ന് പോണ വരെ നന്നായിട്ടൊന്ന് ഇതിന് കിടന്ന് മൂത്ത് വരട്ടെ. അപ്പൊ അതായത് പൊടികളുടെ ആ ഒരു റോട്ടേസ്റ്റ് ഒക്കെ പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊന്നിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് 1/2 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ടുകൊടുത്തോളൂ.
അതേപോലെ തന്നെ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് കുറുകി വരാനേ പാടുള്ളൂ. തേങ്ങാപ്പാല് ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല എന്നാണ് പറയാ. കുറച്ച് ഉപ്പും കൂടെ ഞട്ട് കൊടുക്കണ്ട കേട്ടോ. ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർക്കാം. ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്തോളൂ, ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. മുട്ട ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് ഇതേപോലെ ട്രൈ ചെയ്യാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി തീരെ ചേർക്കില്ല. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി രണ്ട് പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയോ ആപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം.